രക്ഷപ്പെട്ടവർ എവിടെ? ഒരു മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിന്റെ വാർത്ത ഇന്നലെ രാത്രിയാണ് വയനാട്ടിൽ നിന്നും വന്നത്. വയനാട് ചപ്പാരം കോളനിയിലായിരുന്നു 4 മാവോയിസ്റ്റ് സംഘം പോലീസുമായി ഏറ്റുമുട്ടിയത്. 2 രക്ഷപ്പെട്ടു. കസ്റ്റഡിയിലെടുത്ത 2 വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഏറ്റുമുട്ടലിന് പിന്നാലെ മാവോയിസ്റ്റ് വിരുദ്ധ നീക്കം പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ്. ചന്ദ്രു, ഉണ്ണിമായ എന്നിവരെ കോടതി 5 പോലീസ് കസ്റ്റഡിയിലാണ് വിട്ടത്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ചന്ദ്രു ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു. കഴിഞ്ഞ കുറേ ദിവസമായി നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് മാവോയിസ്റ്റുകൾ പിടിയിലായതെന്ന് ADGP MR അജിത് കുമാർ പറഞ്ഞു. തോക്കുകൾ കണ്ടെടുത്തെന്നും ADGP അറിയിച്ചു. ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഏരിയ ഡോമിനേഷൻ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി പെർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് ഇവരുമായിട്ട് ഇവരുടെ ലൊക്കേഷൻ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും അവരെ സറൗണ്ട് ചെയ്തപ്പോൾ അവർ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫയർ ചെയ്യുന്ന ഭാഗം നമ്മൾ തിരിച്ച് ഫയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അവരെ നമ്മൾ കീഴ്പ്പെടുത്തിയത്. അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 AK-47 ഒരു ഇൻസാസ് ഉണ്ട്, 2 കൺട്രി മെയ്ഡ് റൈഫിൾസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചന്തുവും ഉണ്ണിമായ. ഈ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും തന്നെ സിവിലിയൻസിനോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ആർക്കും തന്നെ പരിക്കില്ല. ഇന്നലെ മാവോയിസ്റ്റ് പോലീസ് ഏറ്റുമുട്ടലുണ്ടായ പെരിയയിൽ രാത്രി വെടിവെച്ച് കേട്ടിരുന്നതായി സമീപവാസികൾ പറഞ്ഞു. 10 ശേഷമാണ് പടക്കം പൊട്ടുന്നതുപോലുള്ള ശബ്ദം കേട്ടത്. ബന്ധുക്കൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് മാവോയിസ്റ്റുകൾ ഇക്കാര്യം അറിഞ്ഞത്. പിന്നീട് വീടിന് പുറത്തിറങ്ങിയില്ലെന്ന് ലില്ലിയും മേരിയും ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾ രാത്രി ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടായിരുന്നു. അന്നേരം ഞങ്ങളോർത്ത് പടകം പൊട്ടുന്നാന്നാ വിചാരിച്ചേ. അപ്പുറത്ത് നിന്ന് ആങ്ങളെ വിളിച്ചു പറഞ്ഞു, പിന്നെ എടി പുറത്തിറങ്ങണ്ട, ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്, ന്യൂസ് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ന് രാത്രിക്ക് ന്യൂസ് കാണുന്നുണ്ട്, അപ്പോൾ പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബഹളമൊക്കെ റൂട്ടും കൂടി ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇതുവരെ പടക്കം പൊട്ടിക്കുന്ന അച്ഛ കേട്ടു. അന്നേരം പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങലില്ലല്ലോ, മാനും കാട്ടിയൊക്കെ എല്ലാ മൃഗങ്ങളും വരുന്നില്ല, അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല. ഈ സമയപ്പോ കേട്ടു, പിന്നൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ വയനാട് നിന്നും സുഹൈൽ ചേരുകയാണ്. സുഹൈൽ, പിടിക്കപ്പെട്ടവരുടെ മുദ്രാവാക്യം വിളിയിൽ അവർ മലയാളികളല്ല എന്ന് മനസ്സിലാക്കുകയാണ്. ഈ ചന്തുവിന്റെയും ഉണ്ണിമായുടെയും പശ്ചാത്തലം സംബന്ധിച്ച് പോലീസ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഏത് ഗ്രൂപ്പാണ് ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് ഈ പെരിയയിലേക്ക് എത്തിയത്? രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ എങ്ങനെ മുന്നേറും? കഴിഞ്ഞ 1 പെരിയ, തലപ്പുഴ, അതോടൊപ്പം ആറളം മേഖലയിൽ തണ്ടർബോൾട്ടും പോലീസും നടത്തിയ ഇടവേളകളില്ലാത്ത നിരീക്ഷണത്തിൻ്റെയും അതോടൊപ്പം തന്നെ കോമ്പിങ്ങിൻ്റെയും ഭാഗമായാണ് 2 പരിക്കുകളില്ലാതെ വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് പോവാതെ പിടികൂടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ. ഇന്നലെ രാത്രി 10 പേരിയുടെ ഭാഗത്ത് വെച്ച് ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലുണ്ടാവുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കാനും കഴിഞ്ഞത്. പക്ഷേ 2 ഓടിപ്പോയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഉൾക്കാടുകളിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു. തണ്ടർബോൾട്ടിൻ്റെ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നു, പരിശോധന നടത്തുന്നു. നിലവിൽ പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞ 2 കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അവരെ 5 പോലീസിൻ്റെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി തെളിവെടുപ്പ് പൂർത്തിയാക്കണം. അതുമാത്രമല്ല, ചപ്പാരം ഭാഗത്ത് നിന്ന് കാട്ടിലേക്ക് ഓടി മറഞ്ഞ വഴി എന്തായാലും ഇവരോടൊപ്പമുള്ള 2 കൃത്യമായി അറിയുന്നതായിരിക്കും. അത് മനസ്സിലാക്കി ആ വഴിയിലൂടെയും പ്രത്യേക നിരീക്ഷണം നടത്താനാണ്, പ്രത്യേക തെരച്ചിൽ നടത്താനാണ് നിലവിൽ പോലീസിൻ്റെ ആലോചനയുള്ളത്. മാനന്തവാടി DYSP ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. 4 പിടികൂടിയിട്ടുണ്ട്. 2 അവർ കടന്നു കളഞ്ഞു എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. ആ തോക്കുകൾ പിടിച്ചെടുക്കേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം തുടരുന്നു. അടുത്ത ദിവസങ്ങളിൽ തെളിവെടുപ്പും ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.